നമസ്കാരം. ഇത് കൊറോണ കാലമാണ്. നമ്മൾ എല്ലാവരിൽ നിന്നും എല്ലാ വസ്തുക്കളിൽ നിന്നും അകലം പാലിക്കണം. എല്ലാവരിൽ നിന്നും എന്ന് പറഞ്ഞാൽ ചില ഇടങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മാമാ മീഡിയകളിൽ നിന്നും, രാഷ്ട്രീയക്കാരിൽ നിന്നും. അത് ചെയ്തില്ലെങ്കിൽ കൊറോണയേക്കാൾ വലുത് നമുക്ക് വരും, അതുറപ്പാണ്. മെയ് 2-ന് ശേഷം പിണറായി വന്നാലും ചെന്നിത്തല വന്നാലും വാക്സിനേഷൻ വിതരണത്തിൽ വഞ്ചന നടക്കും. മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫ്രീ ആയി വാക്സിനേഷൻ കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ്. പുതിയ സർക്കാരിനെ കടമെടുക്കാൻ പോലും പിണറായി ഒന്നും ബാക്കി വെച്ചിട്ടില്ല. നമ്മുടെ പേഴ്സണൽ ഡാറ്റ മുതൽ കടൽ വരെ വിറ്റവരാണ് കമ്മ്യൂണിസ്റ്റ് പരീക്ഷകൾ. മറ്റു സംസ്ഥാനങ്ങളെല്ലാം വാക്സിൻ വാങ്ങി അവരുടെ ജനതയ്ക്ക് കൊടുക്കുമ്പോൾ ഇവിടെ മോദിയെ തെറി പറഞ്ഞ് മോദി വിരോധം കുത്തിവെച്ച് രക്ഷപ്പെടാൻ രണ്ടുപേരും ഒന്നിക്കും. കേന്ദ്രം 45 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്ന ഫ്രീ വാക്സിനേഷനിൽ കുറച്ചിവർ പൂഴ്ത്തിവെച്ച് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫ്രീ ആയി കൊടുക്കാൻ ശ്രമിക്കും. ഇത് കേരളത്തിൽ വാക്സിൻ ക്ഷാമം ഉണ്ടാക്കും. മുൻഗണനാ ക്രമക്കാർക്ക് വാക്സിൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ സമ്മർദ്ദത്തിലാക്കി ഡോസുകൾ വാങ്ങിക്കൂട്ടി കേന്ദ്രത്തിന്റെ ചിലവിൽ വാക്സിൻ ഊറ്റാനാണ് ഇരുവരും പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ആദ്യപടിയാണ് 50 ലക്ഷം ഡോസ് എന്ന ആവശ്യം ഉന്നയിക്കൽ. ഇപ്പോൾ ഇടതിനും വലതിനും ഒരേപോലെ കുരയ്ക്കുകയാണ് കേന്ദ്രത്തിനെതിരെ. മാധ്യമങ്ങൾ വിളമ്പുന്ന നുണകൾ തലച്ചോറിൽ നിറച്ച് രാഷ്ട്രീയ ജ്വരത്തിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ച മലയാളികൾ ഇവിടുത്തെ രാഷ്ട്രീയ മാധ്യമ കോമരങ്ങൾ കുത്തിവെക്കുന്ന വിഷത്തിനെ അപ്പുറം ചിന്തിക്കില്ല. കേരളത്തിൽ വാക്സിൻ ക്ഷാമം എന്ന അജണ്ട ഫിക്സ് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ചിലവിൽ വാക്സിൻ വാങ്ങിക്കൂട്ടി എല്ലാവർക്കും സൗജന്യം കൊടുക്കാനുള്ള കള്ളവിദ്യയാണ് പ്രധാനമന്ത്രി വാക്സിൻ നേരിട്ട് വാങ്ങാമെന്ന് പറഞ്ഞതോടെ പൊളിഞ്ഞു വീഴുന്നത്. മുൻഗണന ക്രമക്കാർക്ക് കേന്ദ്രം വാക്സിൻ സൗജന്യം കൊടുക്കുന്നത് തുടരും. സംസ്ഥാനങ്ങൾക്ക് വേഗത്തിൽ വേണമെങ്കിൽ ഉൽപാദകരിൽ നിന്നും നേരിട്ട് വാങ്ങാം എന്നതിൽ ഇവരുടെ പ്ലാൻ തകിടം മറിച്ചു. ജനങ്ങളെ ഭയപ്പെടുത്തി ഇളക്കി വിട്ടവർക്ക് നേരെ ജനം തിരിയുമല്ലോ എന്ന ഭയത്തിൽ അവർ ക്ഷാമം ഉണ്ടാക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ നേരിട്ട് വാങ്ങി വിതരണം തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പരീക്ഷകൾ കേന്ദ്രത്തെ പഴിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിറയ്ക്കാനുള്ള ഓട്ടത്തിലാണ്. നമ്മൾ വഞ്ചിക്കപ്പെടും മലയാളികളെ. ഈ രണ്ട് മുന്നണികളിൽ ആര് വന്നാലും വാക്സിൻ വിതരണം ഇവർ സുഗമമാക്കില്ല. മോദിയെ പഴിച്ച് അവരോടൊപ്പം നമ്മൾ തിക്കും തിരക്കും കൂട്ടിയാൽ മോദിക്ക് നഷ്ടമില്ല, നമുക്കാണ് നഷ്ടം. മറ്റു സംസ്ഥാനങ്ങളിൽ കോവിഡിനെതിരെ ചെയ്യുന്നതിന്റെ പകുതി നമ്മുടെ ആളുകൾ ചെയ്യുന്നില്ല. ഉത്തരേന്ത്യയുടെ മരണനിരക്കിൽ ആശ്വാസം കൊള്ളുന്ന മലയാളികൾ നമ്മുടെ ശവപ്പറമ്പിന്റെ ഏഴകലം പോലും കണ്ടില്ല. കോവിഡ് മരണവും രോഗവിവരങ്ങളും മറച്ചുവെക്കാനും അത് വിൽക്കാനും യാതൊരു മടിയും ഇല്ലാത്തവരാണ് കേരളം ഭരിക്കുന്നത്. കരുതിയിരിക്കുക, ഭ്രാന്തരാകരുത്. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ അറിയാൻ ശ്രമിക്കുക. കേരളത്തിന്റെ ഹിജണ്ട മാധ്യമ രാഷ്ട്രീയ പരീക്ഷകളുടെ പ്രചരണത്തിൽ വീഴരുത്. നോട്ട് നിരോധനം വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഇവർ ചെയ്തു കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. ഇടതുവലത് രാഷ്ട്രീയ മാധ്യമ ഹിജണ്ടകൾ നമ്മളെ ഭയപ്പെടുത്തും. കാരണം അവർക്ക് ഊറ്റം കൊള്ളാൻ കേരളത്തിൽ ഒന്നും തന്നെയില്ല. പണമുള്ളവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും പണം കൊടുത്ത് വാക്സിൻ വാങ്ങുക. മുതിർന്നവർക്ക് വേണ്ടി സൗജന്യ വിതരണത്തിൽ നിന്നും തിക്കും തിരക്കും കൂട്ടാതെ ഇരിക്കുക. ഇവരുടെ സൗജന്യ അജണ്ട വെറും രാഷ്ട്രീയമാണ്. കേന്ദ്രം തരുന്ന സൗജന്യമേ നമുക്ക് കിട്ടൂ. നമ്മുടെ മാതാപിതാക്കൾക്ക് സൗജന്യ വാക്സിൻ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യുക. മറ്റുള്ളവർ പണം കൊടുത്ത് കുത്തിവയ്പ് എടുക്കുക. കേന്ദ്രം തന്ന അരിയും കടലയും അടിച്ചു മാറ്റി നമുക്ക് 350 രൂപയ്ക്ക് കിറ്റ് തന്ന് പറ്റിച്ചവർ നമുക്ക് 400 രൂപയുടെ വാക്സിൻ ഫ്രീ തരില്ല. കാരണം മോദി ഫ്രീ കൊടുത്താലേ അവർക്ക് സൗജന്യ തള്ളൽ പറ്റൂ. ഇനി അവർ ചെയ്യുക കൃത്രിമ വാക്സിൻ ക്ഷാമം ഉണ്ടാക്കി ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയാണ്. രോഗം പരത്താൻ മുന്നിൽ നിന്ന സുഡാപ്പികൾ, അവരുടെ അടിമകളായ കമ്മികൾ, ഇടതു മാധ്യമ ഹിജടകൾ, ഇവരിൽ നിന്നെല്ലാം നമ്മൾ അകലം പാലിക്കണം. കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കുക, പരമാവധി അവരെ അറിയിക്കുക. രാഷ്ട്രീയം മറന്ന ഈ ദുരന്തത്തിനെതിരെ നമുക്ക് ഒന്നിക്കാം. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.